നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് രാജ്യത്ത് അതിനിർണ്ണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഗുജറാത്തിലേത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഗുജറാത്തിൽ അധികാരത്തിലേറാൻ സാധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വലിയ വിജയം തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസവും അത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ബി ജെ പിയേക്കാളും എ എ പിയെക്കാളും മറ്റ് പാർട്ടികളെക്കാളും പ്രചരണ രംഗത്താണെങ്കിലും മുൻപന്തിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇക്കുറി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഗുജറാത്തിലേക്ക് എത്തുകയും ഇളക്കിമറിച്ചുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇക്കുറി അധികാരം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി ഗുജറാത്ത് ിൽ മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എത്രത്തോളം വലുതാണ് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് പാർട്ടി നിർണായക പ്രഖ്യാപനവും ഉടൻ വന്നേക്കാം അധികാരം പിടിച്ചാൽ ഒ വിഭാഗത്തിൽ എന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനം അത് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ഇത് മാത്രമല്ല മൂന്ന് വിഭാഗങ്ങളിൽ നിന്നുള്ള മൂന്ന് ഉപമുഖ്യമന്ത്രിമാരും കോൺഗ്രസിന് ഉണ്ടാകും ആദിവാസി ിൽ നിന്നുള്ള ആളായിരിക്കും ഉപമുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നതും ഈ പ്രഖ്യാപനത്തോടെ വ്യക്തമാണ് ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള വിഭാഗം തന്നെയാണ് ഒ വിഭാഗം ബി ജെ പി ശക്തമായ വോട്ടിംഗ് ബാങ്കുകളാണിത് എന്നാൽ കഴിഞ്ഞ തവണ ഈ വോട്ട് ബാങ്കുകളിൽ കൃത്യമായ വിള്ളലുകൾ വീഴ്ത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു കോൺഗ്രസിനൊപ്പം ഇവരും നിലയുറപ്പിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് ഇത് ഇതേപടി തന്നെ ാണ് കോൺഗ്രസ് ഇപ്പോൾ എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ഈ വിഭാഗത്തിനായി കോൺഗ്രസ് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് പ്രധാന കാരണം ഇവർ എന്തെങ്കിലും ശ്രമിച്ചാലും ബി ജെ പിക്ക് നിൽക്കുന്നു എന്നത് കഴിഞ്ഞ തവണ ഹാർദിക് പട്ടേൽ ഉണ്ടായിട്ടും കാര്യമായ നേട്ടം കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഗുജറാത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അശോക് ഗെലൂട്ടും കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ട പോളിംഗിന് ശേഷമായിരുന്നു ഈ ചർച്ചകൾ നടന്നത് ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയും ഈ വിഷയം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി അവസാനിച്ചിരിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതടക്കം കോൺഗ്രസിന് വോട്ടായി മാറുമെന്നും നേട്ടമായി മാറുമെന്നും ുമാണ് ക്യാമ്പിന്റെ വിലയിരുത്തലുകളും ഈ ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്ക് പോലും പാർട്ടി ഇപ്പോൾ കടന്നിരിക്കുന്നത്